നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നേതാവാകാൻ പറ്റിയ കുറച്ച് നാളുകാർ അഥവാ രാശിക്കാർ. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നിങ്ങളിൽ പലരും ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരിക്കും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ സംശയങ്ങൾ എന്നിവയെല്ലാം വീഡിയോയുടെ ചുവടെ കമൻ്റായി രേഖപ്പെടുത്താം. അതിനുള്ള മറുപടിയും ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ വിഷയം ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കുമൊക്കെ എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരിലും വളരെ ആധിപത്യം പുലർത്തുന്ന ചില രാശിക്കാർ. ഇവരുടെ ജീവിതത്തിൽ വിജയത്തിനുള്ള ഒരു സുപ്രധാനമായ കാരണവും ഈ സ്വഭാവ സവിശേഷത തന്നെയാണ്. അതിൽ ആദ്യമായി വരുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽപ്പെട്ട അശ്വതി, അതേപോലെ തന്നെ ഭരണി, അതേപോലെ തന്നെ കാർത്തിക. മേടം രാശിക്കാർക്ക് വളരെയധികം വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ഇഷ്ടമുള്ളവരാണ്. അതേപോലെ തന്നെ ഇവർ എപ്പോഴും ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുന്നവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനിയായ രാശി ചിഹ്നങ്ങളിലൊന്നാണ് മേടം രാശിക്കാർ എന്ന് എടുത്തു പറയുവാൻ സാധിക്കും. ഇവർ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നു എന്ന് മാത്രമല്ല, എന്തു ചെയ്യുമെന്നും എങ്ങനെ ചെയ്യുമെന്നും പറയുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എന്തും പറയാൻ മറ്റുള്ളവരോട് ഇവർ ഭയപ്പെടുന്നുമില്ല. അതിനാൽ ഏറ്റവും പ്രബലമായ രാശി ചിഹ്നങ്ങളുടെ പട്ടികയിൽ മേടം രാശിക്കാരുടെ സ്ഥാനം ഒന്നാം സ്ഥാനത്ത് തന്നെയാണെന്ന് പറയാം, അല്ലെങ്കിൽ വളരെയധികം വലുതാണെന്ന് തന്നെ പറയാം. ഇവരുടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ ഭയമില്ലായ്മയാണ്. അടുത്തതായി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രജാതർ. നിങ്ങൾ ഈ നക്ഷത്രങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളേത് പാദമാണെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ആദ്യ കാൽഭാഗം, അവസാന കാൽഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഒരു നക്ഷത്രത്തിനെ നാല് പാദമായി തിരിച്ചിട്ടുണ്ട്. അതിലേത് പാദമാണെന്ന് ശ്രദ്ധിച്ച ശേഷം മാത്രം നിങ്ങളുടെ ഫലങ്ങൾ കേൾക്കുക. കർക്കിടകം രാശിക്കാർ ഏറ്റവും വൈകാരികത നിറഞ്ഞ രാശി ചിഹ്നങ്ങളിൽ ഒന്നാണെന്ന് പറയാൻ സാധിക്കും. ആധിപത്യം പുലർത്തുന്നതും മുൻകൂട്ടി നിയന്ത്രിക്കുന്നതും സാധാരണയായി ഇവരുടെ സ്വഭാവമല്ല. എന്നിരുന്നാലും ചിലപ്പോൾ അത് ആവശ്യമാകുന്ന സാഹചര്യങ്ങളിൽ ഇവർ അങ്ങനെയായി മാറാറുണ്ട്. കാരണം ഇവരെ എതിർക്കുന്നവരെ ഇവർ നിലംപരിശാക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ജീവിതത്തിൽ പ്രതിസന്ധി പല വിധത്തിൽ ഇവരിൽ ഉണ്ടാകാറുണ്ട്. കാരണം കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ്. അടുത്തതായി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, അതേപോലെ തന്നെ ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്കാർ എപ്പോഴും മികച്ച നേതാക്കളായി കണ്ടുവരാറുണ്ട്. ജീവിതത്തിൽ വളരെയധികം ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ചിങ്ങം രാശിയിൽ പെട്ടവർ. രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം ശോഭിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. എങ്കിലും ഇവർ പലപ്പോഴും എല്ലാവരെക്കാളും ആധിപത്യം മറ്റുള്ളവരിൽ കാണിക്കുന്നു. ഇവരുടെ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കണം എന്നതാണ് ഇവരുടെ ആഗ്രഹം. ആധിപത്യം കാണിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് പലപ്പോഴും വെല്ലുവിളികൾ ഉയർന്നു വരാറുണ്ട്. എന്നാലും ഇവർ അതൊന്നും
സാരമാക്കാറില്ല. ഇവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇവരുടെ ഈ നേതൃപാടവം തന്നെയാണ്. രാഷ്ട്രീയത്തിലായാലും ഉയർന്ന സ്ഥാനമാനങ്ങളിലായാലും ഒരു ഓഫീസറായിട്ടൊക്കെ ആണെങ്കിലും ഇവർക്ക് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി കന്യരാശിയിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം അതേപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. കന്യരാശിക്കാർ പൊതുവെ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നവരായിരിക്കും. വളരെയധികം ആധിപത്യം ഉയർത്തുന്നവരും ജീവിത പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നവരുമായിരിക്കും ഈ കൂട്ടർ. ഇവരുടെ ആധിപത്യം പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിനും ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലാതെ മുൻപോട്ട് പോകുന്നതിനും മറ്റുള്ളവർ ഇവരെ ശത്രുക്കളായി കണക്കാക്കുന്ന സാഹചര്യവും വന്നു ചേരാം. അടുത്തതായി ധനുരാശിയിൽപ്പെട്ട മൂലം, അതേപോലെ തന്നെ പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം. ധനുരാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട സ്വഭാവമാണ് ഇവരുടെ ഈ ആധിപത്യം എന്ന് പറയുന്നത്. കാരണം ഇവർ ആധിപത്യം പുലർത്തുന്ന രാശിക്കാർ എന്നത് തന്നെയാണ് കാരണം. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിതം നയിക്കുവാൻ ഇവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്രമായ അവസ്ഥയിൽ ജീവിതത്തിൽ കൂടുതൽ ചിന്തിക്കുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും മികച്ച അവസരങ്ങൾ കൊണ്ടുവരുന്നതിനും ഇവർ തങ്ങളുടെ ഈ ആധിപത്യ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇവർ മറ്റുള്ളവരിൽ ആധിപത്യം അധികമായി പുലർത്തുന്നത് അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇക്കാരണത്താൽ തന്നെ ഇവർ അനവധിയായ ശത്രുക്കളെ സമ്പാദിക്കുന്നതാണ്. ഇത് പല ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഉതകുന്നതുമാണ്, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ. ധനുരാശിക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണയോടുകൂടി മുൻപോട്ട് പോയില്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യം താറുമാറാകുന്ന അവസ്ഥകൾ തന്നെ വന്നു ചേരാം. അതിനാൽ തന്നെ ആധിപത്യ മനോഭാവം അല്പമൊന്ന് കുറയ്ക്കുന്നത് ഗുണം ചെയ്യും, ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.